ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം കുവൈറ്റ് സിറ്റി ടവറിൻ്റെ രാത്രികാല വിശേഷങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. ഒരുപാട് ലൈറ്റിംഗ് എല്ലായിട്ടും നല്ല രസമാണ്. പകലുള്ള കാഴ്ചകളെക്കാട്ടും അതീവ സുന്ദരമാണ് രാത്രികാല കാഴ്ചകൾ. കുവൈറ്റ് സിറ്റി ടവർ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് പോയി കണ്ടിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കുവൈറ്റ് സിറ്റി ടവറിൻ്റെ രാത്രികാല വിശേഷങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ പകൽ കാണുന്ന കാഴ്ചയെക്കാട്ടും അതീവ സുന്ദരമാണ് രാത്രിയിലുള്ള കുവൈറ്റ് സിറ്റിയും അതിന് ചുറ്റുമുള്ള കാഴ്ചകളും ആ ലൈറ്റിങ്ങും എല്ലാം. ഒരു രക്ഷയില്ല. ഇപ്പോൾ നമ്മൾ കുവൈറ്റ് സിറ്റി ടവറിന് തൊട്ട് മുമ്പിലുള്ളൊരു ബീച്ചിൻ്റെ അവിടെ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ അത്യാവശ്യം റെസ്റ്റോറൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. രാത്രിയിൽ കുവൈറ്റ് സിറ്റി കാണാൻ ഒരു പ്രത്യേക അഴ കാണുക. അതുപോലെ ലൈറ്റിംഗ് സിസ്റ്റവും എല്ലാം ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സീ സൈഡിൽ നമ്മൾ കുവൈറ്റ് ടവറിൻ്റെ ഭാഗത്തെല്ലാം വരുമ്പോൾ നമുക്ക് അതീവ രസമായിട്ട് ആ നീല കളറിൽ കിടക്കുന്ന ഒരു കടൽപ്പാലമാണ്, ചെറിയൊരു കടൽപ്പാലമാണ്, നമ്മളങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ദൂരത്തുനിന്നുള്ള കുവൈറ്റ് ടവറിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാവ്. അപ്പോൾ ഇവിടെ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ മാറിയതുകൊണ്ടും കൊറോണ നല്ല രീതിയിൽ കുറഞ്ഞതുകൊണ്ടും ആൾക്കാരൊക്കെ ഫാമിലീസൊക്കെ ആയിട്ട് ഒരുപാട് പേര് ബീച്ചിലൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഈവനിങ് ഒക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ കടൽപ്പാലം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭംഗിയല്ല രാത്രിയിൽ ഈ കടൽപ്പാലത്തിന്. ഞാൻ സിറ്റി ടവർ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ പകൽ ഞാൻ ഈ കടൽപ്പാലം കണ്ടെങ്കിലും ഞാൻ കയറിയില്ല. ഇതുപോലത്തെ ഒരുപാട് കടൽപ്പാലങ്ങൾ പല ബീച്ചുകളിൽ കുവൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഇതൊരു രക്ഷയില്ല കേട്ടോ. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് ഈ പാലം രാത്രിയിൽ കാണാൻ. ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവർ മെയിനായിട്ട് ചൂണ്ടയിടുന്നവരാണ് ഈ പാലത്തിലുള്ളവർ കൂടുതൽ. അല്ലാതെ ഒരുപാട് പേര് അങ്ങ് വരെ നടന്നിട്ട് തിരിച്ചു വരും. ഫാമിലീസൊക്കെ ജസ്റ്റ് വന്ന് നടന്നിട്ട് പോകും. എന്നാലും ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സിഗരറ്റും കത്തിച്ച് വെച്ച് ചൂണ്ട ഇട്ടിട്ട് വല്ലതും കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. കിട്ടുമായിരിക്കും, കിട്ടത്തില്ല, ഇവിടെ വന്നിരിക്കത്തില്ലല്ലോ. എന്നാലും ഇതൊരു ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഈ എന്നാ പറയുന്നത്, നാട്ടിലൊക്കെ ബാറിലൊക്കെ കിട്ടുന്ന ഒരു ആംബിയൻസ് സെറ്റപ്പാണ് ഇവിടെ. ഈ പാലത്തിൽ കൂടെ ഉള്ള നടപ്പ് ഒരു അന്യായ ഫീലിംഗ് ആണ്. അത് കുവൈറ്റ് സിറ്റിയിൽ ടവർ കാണാൻ വരുന്നവർ ഉറപ്പായിട്ടും ഈ പാലം മിസ് ചെയ്യരുത്. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഇവിടം വരെ വരാൻ പറ്റും. ഇവിടെ എല്ലാം കണ്ട് മൊത്തം ചൂണ്ടയിടുന്ന ആൾക്കാരാണ്. ചൂണ്ടയിടാൻ എല്ലാ നാട്ടുകാരും ഉണ്ട്. ഞങ്ങൾ സ്വദേശികളും നമ്മുടെ ബംഗാളികളും ഇന്ത്യക്കാരും എല്ലാവരും ഉണ്ട്. ഈ സമയത്ത് കടൽ വെള്ളം കൂടുതലാണ്, അങ്ങോട്ട് തിര കൂടുതലാണ്. അപ്പോൾ മീൻ കയറാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈവനിങ് ടൈമിൽ ഇവർ ചൂണ്ട പിടിക്കാനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അതും പോരാണ്ട് ഇത് കടലിലേക്ക് ഇത്തിരി നീണ്ടിട്ടായതുകൊണ്ട് മീൻ കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. പക്ഷേ ഉണ്ടല്ലോ, മീൻ പിടിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ബ്രിഡ്ജല്ല, പക്ഷേ ഭയങ്കര രസമുള്ള ലൈറ്റിംഗ് ഉള്ളൊരു ബ്രിഡ്ജാണ്. അപ്പം അവിടെ നിന്ന് നമ്മൾ കുവൈറ്റ് സിറ്റിയുടെ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഒരു പുള്ളി ഇടുന്നുണ്ട് ചൂണ്ടയിട്ട്, ഏതോ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലായില്ല. അവിടെ നിന്ന് നമ്മൾ കുവൈറ്റ് സിറ്റിയുടെ ഒരു വ്യൂ ഉണ്ടാകുന്നുണ്ടല്ലോ, ഞെട്ടി തിരിച്ചു പോകും. അൽഹാമറ ടവറൊക്കെയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ടോപ്പായിട്ട് നമ്മളെ ആകർഷിക്കുന്നത്. Thank you.
കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ കടൽപ്പാലത്തിൻ്റെ വിശേഷങ്ങൾ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ കുവൈറ്റ് സിറ്റി ടവർ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. കുവൈറ്റ് സിറ്റി ടവറിൻ്റെ പാർക്കിങ്ങിൽ നിന്നുള്ള ദൃശ്യമാണിത്. നല്ല അടിപൊളി ലൈറ്റിങ്ങും സംഭവങ്ങളൊക്കെ കറങ്ങുന്നുണ്ട്. ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ട്. മിക്ക ദിവസങ്ങളിലും പ്രത്യേകിച്ച് വീക്കെൻഡുകളിലൊക്കെ ഇവിടെ നല്ല തിരക്കാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ കുവൈറ്റ് സിറ്റി ടവറിൻ്റെ അകത്ത് പ്രവേശിച്ച് നമ്മളെ കഫറ്റീരിയയിലെല്ലാം പോയി ഒരു കാപ്പിയെല്ലാം കുടിച്ച് അത്യാവശ്യം മേളിൽ നിന്നുള്ള വ്യൂസും കാര്യങ്ങളും എല്ലാം നമ്മൾ ആ വീഡിയോസിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലകത്ത് മൂന്ന് ടവേഴ്സാണുള്ളത്. മെയിനായിട്ട് ഒരു ടവറിൽ ആണ്, മെയിൻ ടവറിലാണ് ആ റെസ്റ്റോറൻറ്റും കഫറ്റീരിയ എല്ലാം ഉള്ളത്. രണ്ടാമത്തെ ടവറിൽ വാട്ടർ ടാങ്കാണ്. മൂന്നാമത്തേനകത്ത് ഇതിലോട്ട് രണ്ടിലേക്കുമുള്ള ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന മൂന്നാമത്തെ ടവറിൽ നിന്നാണ്. ഈ ടവറിൻ്റെ ഹിസ്റ്ററിയും ഇതിൻ്റെ മറ്റ് കാര്യങ്ങളും എല്ലാം നമ്മൾ വിശദമായിട്ട് ആദ്യത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷന് താഴെ കൊടുക്കാം. കുവൈറ്റ് സിറ്റി ടവറിൻ്റെ ഏറ്റവും സുന്ദരമായ, കാണാൻ ഏറ്റവും ഭംഗിയുള്ള മാസം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരിയാണ്. ഫെബ്രുവരി കുവൈറ്റിൻ്റെ നാഷണൽ ഡേയോടനുബന്ധിച്ച് ആ മാസങ്ങളിൽ വളരെ വ്യത്യസ്തമായ ലൈറ്റിംഗ് ആണ് ഈ കുവൈറ്റ് സിറ്റി ടവറിന് അവർ കൊടുക്കുന്നത്. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ തന്നെ ഗൾഫ് സ്ട്രീറ്റിൽ കൂടെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഒരു വട്ടം അല്ല രണ്ട് വട്ടം നമ്മളിത് നോക്കാതെ പോകത്തില്ല. അത്രയ്ക്കും വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഒരു അടിപൊളി സംഭവമാണ് നമ്മുടെ കുവൈറ്റ് സിറ്റി ടവർ. ദുബായിലുള്ളവർക്ക് ബുർജ് ഖലീഫ പോലെയാണ്, കുവൈറ്റിലുള്ളവർക്ക് കുവൈറ്റ് സിറ്റി ടവർ. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തോടുള്ള കോവിഡിൻ്റെ ആ മഹാമാരിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ നമ്മുടെ ദേശീയ പതാക കുവൈറ്റ് ടവറിൽ കാണിക്കുകയുണ്ടായി. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. അപ്പോൾ അവധി ദിവസങ്ങളിൽ നമുക്ക് ഫാമിലി ഒത്തൊക്കെ നമുക്ക് പുറത്തു പോകാനൊക്കെ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ് നമ്മുടെ കുവൈറ്റ് സിറ്റി ടവർ. അതിന് ചുറ്റുപാടുമുള്ള ബീച്ച് കാര്യങ്ങളൊക്കെ, പാർക്ക് കാര്യങ്ങളെല്ലാം. കുവൈറ്റ് സിറ്റി ടവറിൽ പോയവരാണെങ്കിൽ ഞങ്ങൾ പോയെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് അയക്കുക. പോകാത്തവരാണ് ഉറപ്പായിട്ടും പോയി ഒന്ന് കാണണം. അടിപൊളി സംഭവമാണ്. ഓ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് കുവൈറ്റ് സിറ്റി ടവറിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം ഇതുപോലത്തെ കുവൈറ്റിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ മാറി, അതുകൊണ്ട് കുവൈറ്റിൽ ഒരുപാട് വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ നാട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്ക് വേണം. അപ്പം നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും നന്ദി. അതുപോലെ തന്നെ ജൂൺ 30-ാം തീയതി നമ്മുടെ ആദ്യത്തെ ഗിവവേയുടെ നറുക്കെടുപ്പാണ്. അപ്പം ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്തായിരുന്നു. അതിനൊക്കെ ഒരു പ്രത്യേക നന്ദിയുണ്ട്. അപ്പം നാട്ടിലെ വീഡിയോസും കുക്കിങ്ങും നമ്മുടെ കുവൈറ്റിലെ ട്രാവൽ ബ്ലോഗ്സും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.